ആറാം തമ്പുരാന്റെ വിജയത്തിന് ശേഷം ഷാജി കൈലാസ് തിരക്കഥ എഴുതിയ രഞ്ജിത്തിനോട് ചോദിച്ചു, ഇതിലും മാസായി ഇനി എഴുതാൻ പറ്റുമോ? ഒരു ചിരി മാത്രം രഞ്ജിത്ത് പാസാക്കി. പിന്നീട് നടന്നത് ചരിത്രം. തൂണ് പിളർന്നു വന്ന ബോക്സ് ഓഫീസിനെ ഉമ്മറപ്പടിയിൽ വെച്ച് നിഗ്രഹം നടത്തിയ മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച മാസ് അപ്പീൽ നരസിംഹം. പലർക്കും വേറെ ഓപ്ഷൻ ഉണ്ടായിരിക്കാം എങ്കിലും ഇതിനു മുകളിൽ മോഹൻലാൽ എന്ന നടൻ കാണിച്ച മാസ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ധ്യാനം ധേയം നരസിംഹം എന്ന ഗാനരംഗം പോലും അത് ഷാജി കൈലാസ് എടുത്ത രീതി നോക്കിയാൽ മാത്രം മതി, അത്രയ്ക്ക് മാസ് ആയിരുന്നു. സിംഹം എന്ന പ്രോപ്പർട്ടി ഇത്രയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഒരു അജയ ഭാവം തന്നെ ഷാജി കൈലാസ് മോഹൻലാലിന് നൽകി. ഇതിൽ ഏത് രംഗമാണ് മാസ് അല്ലാത്തത് അല്ലെങ്കിൽ രക്തം തിളപ്പിക്കാത്തത് എന്ന സംശയം മാത്രമേ ബാക്കിയുള്ളൂ. ഒരു നായകന്റെ എക്കാലത്തെ മികച്ച ഇൻട്രോ. ആക്ഷൻ രംഗങ്ങൾക്കിടയിൽ പോലും സിംഹം എന്ന ഭാവം നൽകിയുള്ള ആ എഡിറ്റിംഗ് മെത്തേഡൊക്കെ എത്ര തവണ കണ്ടു കോരിത്തിരിച്ചു എന്നറിയില്ല. പൂവള്ളി ഇന്ദുചൂടൻ. നായക സങ്കല്പങ്ങളുടെ പരിപൂർണത ഇന്നും ഇഷ്ടം, ഏറെ ഇഷ്ടം. ഒരു ആരാധകന്റെ വാക്കാണിത്. ഇന്നും പലരും പ്രതീക്ഷിക്കുന്ന ഒരു മോഹൻലാൽ അപ്പിയറൻസ്, ഇന്നും അത് ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ വാക്കുകൾ നിന്നും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ മോഹൻലാലിന്റെ സിനിമാ കാലം അത്ര നല്ലതല്ല, എന്നാലും പ്രേക്ഷകരുടെ ആഗ്രഹം ഇങ്ങനെ പോകുമ്പോൾ വീണ്ടും ഷാജി കൈലാസും മോഹൻലാലും ഒന്നിക്കുകയാണ്. എലോണിന് ശേഷം മോഹൻലാലിനെ പറ്റിയ ഒരു സബ്ജക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഷാജി കൈലാസ് അടുത്തിടെ പറയുകയും അതിന്റെ പണിപ്പുരയിലാണ് സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നു എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ മോഹൻലാലും ഷാജി കൈലാസും വീണ്ടും ഒരു മാസ് ചിത്രവുമായി എത്താൻ പോകുന്നു. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനായി കാത്തിരിക്കുകയാണ്? മോഹൻലാൽ ആരാധകരോട് തന്നെയാണ് ഈ ചോദ്യം. മോഹൻലാലും ഷാജി കൈലാസും വീണ്ടും ഒന്നിക്കണം? നരസിംഹവും ആറാം തമ്പുരാനും പോലെ ഒരു മാസ് കഥാപാത്രമായി മോഹൻലാൽ അവതരിക്കണമോ? ഷാജി കൈലാസും മോഹൻലാലും അവസാനമായി ഒന്നിച്ചത് എലോൺ എന്ന പരീക്ഷണ ചിത്രത്തിലാണ്. ആരാധകരിൽ നിന്നും പോസിറ്റീവായ റെസ്പോൺസ് കിട്ടിയെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു പ്രകമ്പനവും സാധിക്കാത്ത ഒരു നിൽപ്പാണ് എലോൺ. എന്നാൽ ഇപ്പോഴും ആരാധകർക്ക് ജഗന്നാഥനെ പോലെയും പൂവള്ളി ഇന്ദുചൂടനെ പോലെയും ഒരു കഥാപാത്രത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും മോഹൻലാലും ഷാജി കൈലാസും ഒന്നിക്കുമ്പോൾ ഇതുപോലൊരു കഥാപാത്രമാണോ പിറക്കുന്നത്? നിങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ചോദ്യം. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.